നമസ്കാരം. ശ്രീറാം വെങ്കിട്ടരാമനെ ആലപ്പുഴ ജില്ലാ കളക്ടറായി നിയമിച്ചതിനെതിരെ രൂക്ഷ വിമർശനവുമായാണ് മുൻമന്ത്രി പി കെ അബ്ദുറബ് രംഗത്ത് വന്നത്. പി കെ അബ്ദുറബ് ഫേസ്ബുക്ക് വഴിയാണ് വിമർശനം രേഖപ്പെടുത്തിയത്. ബഷീർ കൊല്ലപ്പെട്ടിട്ട് ഈ വരുന്ന ഓഗസ്റ്റ് 3-ന് 3 വർഷം തികയുകയാണ്. കുറ്റാരോപണ വിധേയനായ ആ ഐ എ എസ് ഉദ്യോഗസ്ഥനെ കലക്ടറാക്കി തിരുവനന്തപുരത്ത് നിന്നും 150 കിലോമീറ്റർ അകലെ ആലപ്പുഴയിലേക്ക് നാടു കടത്തിയിരിക്കുകയാണ്. എന്തൊരു ശിക്ഷയാണ് നടപ്പിലാക്കിയത്! പരിഹാസ വാക്കുകളോടുകൂടിയാണ് പി കെ അബ്ദുറബ് ഫേസ്ബുക്കിൽ വാക്കുകൾ കുറിച്ചത്. പുതിയ മാറ്റമനുസരിച്ച് രേണുരാജാണ് പുതിയ എറണാകുളം കളക്ടർ. തിരുവനന്തപുരത്ത് ജെറോമിക് ജോർജ് കളക്ടറാകും. തിരുവനന്തപുരം കളക്ടറായിരുന്ന നവജ്യോത് ഗോസ ആരോഗ്യവകുപ്പ് ജോയിന്റ് സെക്രട്ടറിയാകും. മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ MDയുടെ ചുമതലയും ഗോസയ്ക്കാണ്. അതുപോലെ KSIDC മാനേജിംഗ് ഡയറക്ടറായി ഹരികിഷോറിനെ നിയമിക്കാനും സർക്കാർ തീരുമാനിച്ചിരുന്നു. KSIDC മാനേജിംഗ് ഡയറക്ടർ രാജമാണിക്യത്തെ റൂറൽ ഡെവലപ്മെന്റ് കമ്മീഷണറാക്കി. ജഫർ മാലിക് PRD ഡയറക്ടറും. അതേസമയം പി കെ അബ്ദുറബ് ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പൊന്ന് വായിക്കാം. സിറാസ് ദിനപത്രത്തിന്റെ തിരുവനന്തപുരം ബ്യൂറോ ചീഫായിരുന്ന KM ബഷീറിനെ കാറിടിച്ചു കൊന്ന കേസിൽ കുറ്റാരോപണ വിധേയനായ IAS ഉദ്യോഗസ്ഥൻ ശ്രീറാം വെങ്കിട്ടരാമനെ സർവീസിൽ തിരിച്ചെടുത്തിട്ട് നാളെയേറെയായി. ബഷീർ കൊല്ലപ്പെട്ടിട്ട് ഈ വരുന്ന ഓഗസ്റ്റ് 3-ന് 3 വർഷം തികയുന്നു. ഓഗസ്റ്റ് 3-ന് 3 വർഷം തികയുമ്പോൾ കുറ്റാരോപണ വിധേയനായ ആ IAS ഉദ്യോഗസ്ഥനെ കളക്ടറാക്കി തിരുവനന്തപുരത്ത് നിന്നും 150 കിലോമീറ്റർ അകലെ ആലപ്പുഴയിലേക്ക് നാടു കടത്തിയിരിക്കുന്നു. എന്തൊരു വളരെ നല്ലൊരു ശിക്ഷ! MM മണി അന്ന് FP പോസ്റ്റിൽ പറഞ്ഞത് ഇങ്ങനെ, അത് ശരിയാണ്, IAS ഉദ്യോഗസ്ഥനെ ഒരു പരിഗണനയും നൽകിയില്ല, ഓടിച്ചുവിട്ട് അങ്ങകലെ ആലപ്പുഴയിലേക്ക്. മുൻമന്ത്രി PK അബ്ദുറബാണ് ഫേസ്ബുക്കിൽ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്. അതേസമയം ശ്രീറാം വെങ്കിട്ടരാമനെ ആലപ്പുഴ ജില്ലാ കളക്ടറായി നിയമിച്ചതിൽ രൂക്ഷ വിമർശനം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. ലോക്താന്ത്രിക് ജനതാദൾ നേതാവ് സലീം മട്ടുവൂർ രംഗത്ത് വന്നിരുന്നു. ഇദ്ദേഹവും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് രംഗത്ത് വന്നത്. ശ്രീറാം വെങ്കിട്ടരാമൻ ഓടിച്ച വാഹനമിടിച്ചാണ് മാധ്യമ പ്രവർത്തകൻ KM ബഷീർ കൊല്ലപ്പെട്ടത്. ബഷീറിന്റെ കുടുംബത്തോട് പരസ്യമായി മാപ്പു പറയാൻ പോലും അഹങ്കാരം അനുവദിക്കാത്ത ശ്രീറാമിനെ ജില്ലാ കളക്ടറാക്കിയെന്ന വാർത്ത വേദനിപ്പിക്കുകയാണ്. അറേബ്യയിലെ മുഴുവൻ സുഗന്ധ ദ്രവ്യങ്ങളും ഉപയോഗിച്ചാലും ഈ കൈകൾ മധുരമാവില്ല. മാത്രമല്ല, ശ്രീറാം വെങ്കിട്ടരാമന് കൊടുക്കാൻ പറ്റിയ കസേരകൾ കേരളത്തിൽ വേറെ ധാരാളമുണ്ട്. ചുരുങ്ങിയത് ബഷീറിന്റെ കുടുംബത്തോട് പരസ്യമായി മാപ്പു പറയാൻ പോലും അഹങ്കാരം അനുവദിക്കാത്ത ഇവനെ ജില്ലാ കളക്ടറാക്കിയെന്ന വാർത്ത വളരെയധികം വേദനിപ്പിക്കുന്നു എന്നായിരുന്നു സലീം മടവൂർ ഫേസ്ബുക്കിൽ കുറിച്ചത്. IAS തലപ്പത്താണ് വലിയ രീതിയിലുള്ള അഴിച്ചുപണി നടന്നത്. ശ്രീറാം വെങ്കിട്ടരാമൻ ആലപ്പുഴ ജില്ലാ കളക്ടറായും രേണുരാജ് എറണാകുളത്തേക്കുമാണ് മാറിയത്. സംസ്ഥാനത്ത് IAS തലപ്പത്ത് അഴിച്ചുപണി തന്നെയാണ് ഇപ്പോഴും വലിയ ചർച്ചയ്ക്ക് ഇടവരുത്തിയത്. ആരോഗ്യവകുപ്പ് ജോയിന്റ് സെക്രട്ടറിയായി ശ്രീറാം വെങ്കിട്ടരാമനെ ആലപ്പുഴ ജില്ലാ കളക്ടറായാണ് നിയമിച്ചത്. Like and subscribe to Channel Kerala. Channel Kerala, a channel by NVC Broadcasting.